ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാസർഗി അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ മാസർഗി അക്കാദമി പറയുന്നത് 2022 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔദ്യോഗിക വാർത്തയാണ്. 2022 LPSA പരീക്ഷയുടെ ഔദ്യോഗിക സിലബസ് PSC പുറത്തുവിട്ടിട്ടുണ്ട്. ആ സിലബസ് പ്രകാരം ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഒരു LPSA ഉദ്യോഗാർത്ഥി പഠിക്കേണ്ടത്, ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുന്നത്, എത്രത്തോളം മാർക്കാണ് ഓരോ ടോപ്പിക്കിലും പ്രതിപാദിക്കുന്നത് എന്നത് വളരെ വ്യക്തമായി ആ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ആ സിലബസ് റിലേറ്റഡ് കണ്ടന്റ് ആണ് ഇന്ന് മാസ്റ്റർ കീ അക്കാദമി ചെയ്യുന്നത്. ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇക്കഴിഞ്ഞ LPSA പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നപ്പോൾ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെയും ഓരോ റാങ്ക് ലിസ്റ്റും നിങ്ങൾ പരിശോധിച്ചാൽ ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും മാസ്റ്റർ കീ അക്കാദമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഉദ്യോഗാർത്ഥികളാണെന്ന് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും. അതിൻ്റെ റിസൾട്ട് മാസ്റ്റർ കീ അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും ഫേസ്ബുക്ക് പേജിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് PSC പുറത്തുവിട്ട ഔദ്യോഗിക സിലബസ്. അതിലെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നു, കാറ്റഗറി നമ്പർ 305/2020, 313/2020, 314/2020, 315/2020, 316/2020, 317/2020, 318/2020, 545/2021 പ്രകാരമുള്ള സിലബസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഒന്നിൽ ഒന്ന് പാർട്ട് വണ്ണിൽ 10 മാർക്കാണ് PSC ഔദ്യോഗികമായി കൊടുത്തിട്ടുള്ളത്. അതിലൊന്നാമത്തതാണ് കേരള ചരിത്രം. അപ്പൊ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത്? ഒന്നാമത്തത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളെ പറ്റി LPSA ഉദ്യോഗാർത്ഥികൾ പഠിക്കണം. അതിലൊന്ന് പഴശ്ശി വിപ്ലവത്തെ പറ്റി പഠിക്കണം. വേലുത്തമ്പിയും പാലിയത്തച്ഛനുമായി ബന്ധപ്പെട്ട വസ്തുതകളെ പറ്റി പഠിക്കണം. കുറിച്ചർ കലാപവുമായി ബന്ധപ്പെട്ട ചരിത്ര മുന്നേറ്റങ്ങളെ പറ്റി പഠിക്കണം. തീർന്നിട്ടില്ല. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് അടുത്ത സെക്ഷൻ, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ തുടങ്ങി അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, വാഗ്ഭടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, മന്നത്ത് പത്മനാഭൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരുദേവൻ എന്നിവരെ പറ്റി നമ്മൾ പഠിക്കണം. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂർ മേഖലയുമായി ബന്ധപ്പെട്ട്, കൊച്ചി മേഖലയുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിസിറ്റി സമരം, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം തുടങ്ങിയിട്ടുള്ള വസ്തുതകൾ പഠിക്കണം. മലബാർ മേഖലയുമായി ബന്ധപ്പെട്ട് ഖിലാഫത്ത് പ്രസ്ഥാനം, മലബാർ കലാപം, ഉപ്പ് സത്യാഗ്രഹം എന്നീ ദേശീയ പ്രസ്ഥാന സമരങ്ങളെ പറ്റിയും നമ്മൾ പഠിച്ചിരിക്കണം. അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട്, ഇത്രയും നമ്മൾ പറഞ്ഞത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടും കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടും ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ സംഭവ വികാസങ്ങളാണെങ്കിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റി നമ്മൾ പഠിക്കണം. മഹാത്മാഗാന്ധിയെ പറ്റി നമ്മൾ പഠിക്കണം. ഭഗത് സിംഗിനെ പറ്റി, സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി പഠിക്കണം. ഇത് മാത്രമല്ല, ഒട്ടേറെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റി പഠിക്കണം. ഇത് ഔദ്യോഗിക സിലബസിൽ ഇത്രയും വസ്തുതയാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നറിയപ്പെടുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ, ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും എന്ന പാഠഭാഗം. അടുത്തത് ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട് നദീതട സംസ്കാരങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നദീതട സംസ്കാരം മാത്രമല്ല, ഹാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം തുടങ്ങിയിട്ടുള്ള സംസ്കാരങ്ങളും ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കണം. അടുത്തത് പാർട്ട് 1 സബ്സെക്ഷൻ 2. ഇനി അവിടെ പ്രതിപാദിക്കുന്ന മറ്റൊരു വസ്തുത കൂടി പറയുന്നു, ഇതുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് കൂടിയുണ്ട്, റിലവന്റ് ടു ദിസ് ടോപ്പിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ മുകളിൽ പ്രതിപാദിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ, നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട്, നവോത്ഥാന കേരളത്തിലെ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വാർഷികങ്ങൾ, അങ്ങനത്തുള്ള മത്സര പരീക്ഷാ ചോദ്യം കൂടി ഈ ഒരു പാഠഭാഗത്തിൽ നിന്നും പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. അടുത്തത് പാർട്ട് വണ്ണിൽ തന്നെ രണ്ടാമത്തെ സബായിട്ടുള്ള സെക്ഷൻ പറയുന്നു, ഭൂമിശാസ്ത്രം എന്ന പാഠഭാഗം പഠിക്കണം. ഇന്ത്യയുടെ ഭൂപ്രകൃതി,
കാലാവസ്ഥ, നദികൾ, മണ്ണിനങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, അന്തരീക്ഷ ഘടന എന്നിവയെപ്പറ്റി ഭൂമിശാസ്ത്ര മേഖലയിൽ നിന്ന് ഒരു ഉദ്യോഗാർത്ഥി പഠിക്കേണ്ടിയിരിക്കുന്നു. അടുത്തത് സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ബാങ്കുകളെ പറ്റി പഠിക്കണം. റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്ക്, ബാങ്കുകളുടെ ദേശസാൽക്കരണം എന്നീ വസ്തുതകളെ പറ്റിയും LPSA പരീക്ഷയുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് രാഷ്ട്രതന്ത്രശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയെ പറ്റി അറിയണം. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളെ പറ്റി, ആമുഖം, മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, ഇന്ത്യയിലെ ഗവൺമെന്റ്, ലോക്സഭ, രാജ്യസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയെപ്പറ്റി വളരെ വ്യക്തമായ ധാരണ LPSA പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടായിരിക്കണം. അടുത്തത് സമൂഹശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കുടുംബം, സമൂഹീകരണം എന്നീ രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഈ സിലബസിൽ കൊടുത്തേക്കുന്നത്. ഇനിയും പറയുന്നു, കറണ്ട് അഫയേഴ്സ് റിലവൻറ്റ് ടു ദിസ് ടോപ്പിക്ക്, അതും 2 മാർക്കാണ്. ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ 2 മാർക്ക് കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ബാങ്കുകളായിക്കോട്ടെ, റിസർവ് ബാങ്ക് ആയിക്കോട്ടെ, വാണിജ്യ ബാങ്ക് ആയിക്കോട്ടെ, ഇന്ത്യൻ ഭരണഘടന ആയിക്കോട്ടെ, ഇന്ത്യയുടെ ഭൂപ്രകൃതി ആയിക്കോട്ടെ, കാലാവസ്ഥ ആയിക്കോട്ടെ, നദികളായിക്കോട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള ആനുകാലിക സംഭവങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പഠനം നമുക്ക് ആവശ്യമാണ്. പാർട്ട് 2-ൽ നമ്മൾ പറയുന്നത് ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് 7 മാർക്കാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സുമായി ബന്ധപ്പെട്ട് 7 മാർക്കാണ് സിലബസിൽ കൊടുത്തേക്കുന്നത്. അതിലൊന്ന് അളവുകളും യൂണിറ്റുകളും പ്രതിപാദിക്കുന്നുണ്ട്. ചലനം, ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. തരംഗ ചലനം, ശബ്ദം എന്നീ ടോപ്പിക്കുകൾ. ബലം, പ്രവൃത്തി, ഊർജം, പവർ. അടുത്തത് ഗുരുത്വാകർഷണം, ദ്രവബലങ്ങൾ, സ്ഥിതവൈദ്യുതി, ധാരാവൈദ്യുതി, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ. അടുത്തത് കാന്തികത, വൈദ്യുത കാന്തിക ഫലം, വൈദ്യുത കാന്തിക പ്രേരണം എന്നിവയെപ്പറ്റി പഠിക്കണം. പ്രകാശത്തിൻ്റെ പ്രതിപതനം, അപവർത്തനം എന്നിവയെപ്പറ്റി പഠിക്കണം. കാഴ്ച, പ്രകാശ പ്രകീർണനം, പ്രകാശ വിസരണം, പ്രകാശ മലിനീകരണം. അടുത്തത് ഊർജ പരിപാലനം എന്നിവയെപ്പറ്റി ഏത് ടോപ്പിക്കിൽ പഠിക്കണം? ഭൗതിക ശാസ്ത്രം എന്ന ടോപ്പിക്കിൽ പഠിക്കണം. അതുമാത്രമല്ല, ഈ പറഞ്ഞേക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ അത് എത്ര മാർക്ക്? 2 മാർക്ക്. ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ ഈ പറഞ്ഞേക്കുന്ന ഭൗതിക ശാസ്ത്രത്തിലോ അല്ലെങ്കിൽ ഈ ഭൗതിക ശാസ്ത്രത്തിലെ ഓരോ ടോപ്പിക്കിലോ ഏതെങ്കിലും തരത്തിലുള്ള ആനുകാലിക സംഭവങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് 2 മാർക്ക് ചോദ്യം വരും എന്നാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തത് രസതന്ത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട 7 മാർക്കാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ ഒരു ടോപ്പിക്ക്, ആറ്റത്തിൻ്റെ ഘടന, രാസബന്ധനം മറ്റൊരു ടോപ്പിക്ക്, പീരിയോഡിക് ടേബിൾ, ക്രമാവർത്തന പ്രവണതകൾ മറ്റൊരു ടോപ്പിക്ക്, ലായനികൾ, വൈദ്യുത രസതന്ത്രം, വാതക നിയമങ്ങൾ, രാസപ്രവർത്തന വേഗം, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ, ദെൻ ലോഹങ്ങൾ, ലോഹനിർമ്മാണം, അലോഹ സംയുക്തങ്ങൾ, ഓർഗാനിക് സംയുക്തങ്ങൾ, നാമകരണം, ഐസോമെറിസം, രാസപ്രവർത്തനങ്ങൾ. വിട്ടിട്ടില്ല, വീണ്ടുമുണ്ട് അവിടെയും ആനുകാലികവുമായി ബന്ധപ്പെട്ട 2 മാർക്ക്. അടുത്തത് ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട 6 മാർക്കാണ് LPSA പരീക്ഷയിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്ന് കോശങ്ങളുടെ ഘടനയെ പറ്റിയുള്ള ചോദ്യം വരും. കലകളുമായി ബന്ധപ്പെട്ട ചോദ്യം പ്രതീക്ഷിക്കാം. കൃഷി അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, വർഗീകരണം, ജനിതക ശാസ്ത്രം, പ്രകാശ സംശ്ലേഷണം, ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥ, നാഡീ വ്യവസ്ഥ, ഇന്ദ്രിയങ്ങൾ, രോഗങ്ങളും ആരോഗ്യ പരിപാലനവും, വിറ്റാമിനുകൾ, മിനറലുകൾ, എൻസൈമുകൾ, ഹോർമോണുകൾ. തീർന്നിട്ടില്ല, അവിടെയും 2 മാർക്ക് ആനുകാലിക സംഭവം. എന്തുമായി ബന്ധപ്പെട്ട്? ജീവശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ആനുകാലിക സംഭവങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് 2 മാർക്ക് ചോദ്യം എവിടെ നിന്ന് പ്രതീക്ഷിക്കാം? ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് വേണ്ടത് സിമ്പിൾ അരിത്തമെറ്റിക് എന്നറിയപ്പെടുന്ന ഒരു പഠന മേഖലയാണ്. നമുക്കറിയാം ഗണിത ശാസ്ത്രവുമായി ബന്ധപ്പെട്ട സിമ്പിൾ അരിത്തമെറ്റിക്കിൽ കൊടുത്തിട്ടുള്ളത് ഒന്ന് ഭിന്നസംഖ്യകളെ പറ്റി നമ്മൾ പഠിച്ചിരിക്കണം, ദശാംശ സംഖ്യകളെ പറ്റി നമ്മൾ പഠിക്കണം,
വർഗവും വർഗമൂലത്തെ പറ്റി പഠിക്കണം. ശരാശരി, ദെൻ പാറ്റേണുകൾ, മാനസിക ശേഷി, സംഖ്യാശ്രേണികൾ, അനുപാതം അംശബന്ധത്തെ പറ്റി പഠിക്കണം, ശതമാനം, സമയവും ജോലിയും, ദൂരവും സമയവും, ക്ലോക്ക്, കോണുകൾ എന്നിവയെ പറ്റിയുള്ള വ്യക്തമായ ധാരണ സിമ്പിൾ അരിത്തമെറ്റിക്കിൽ ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല, പലിശ, കൂട്ടുപലിശ, ജാമതി, ഖനരൂപങ്ങൾ, ചെറുപൊതുഗുണിതവും വൻ പൊതുഘടകവും, ലാഭം, നഷ്ടം, വിൽപ്പന, മെട്രിക് അളവുകൾ, സർവ സമവാക്യങ്ങൾ, ബീജഗണിതം, സാങ്കേതികം എന്നിവയെ പറ്റിയുള്ള വ്യക്തമായ ധാരണ എൽ പി എസ് എ പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടായിരിക്കണം. ഇത് മുഴുവൻ പറഞ്ഞേക്കുന്നത് സ്കൂൾ ടെക്സ്റ്റിലെ ഓരോ മേഖലയാണ്. ഭൗതിക ശാസ്ത്രത്തിൽ, ജീവശാസ്ത്രത്തിൽ, കേരള ചരിത്രത്തിൽ എല്ലാം പറഞ്ഞേക്കുന്നത് സ്കൂൾ ടെക്സ്റ്റിൽ എന്തെല്ലാമാണ് കൊടുത്തിട്ടുള്ളത്, ആ സ്കൂൾ ടെക്സ്റ്റിലെ പാഠഭാഗ വസ്തുതകളിലെ മുഴുവൻ കണ്ടന്റുമാണ് ഈ പറഞ്ഞേക്കുന്ന സിലബസിൽ ഉള്ളത്. ഇനി എൽ പി എസ് എ പരീക്ഷയിൽ ഏറ്റവും ഭൂരിഭാഗം ചോദ്യങ്ങളും വരുന്ന ഒരു ഏരിയയാണ് 20 മാർക്കിൻ്റെ പാർട്ട് 4, എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി. എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജിയിൽ പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങളെ പറ്റി പഠിക്കണം, നിയമങ്ങളെ പറ്റി പഠിക്കണം, സിദ്ധാന്തങ്ങളെ പറ്റി പഠിക്കണം. മറ്റൊരു ടോപ്പിക്ക് മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും പഠിക്കണം. അതിൽ ഘടനാവാദം മുതൽ സാമൂഹ്യ ജ്ഞാനനിർമ്മിത വാദം വരെയുള്ള വസ്തുതകൾ വളരെ വ്യക്തമായി പഠിച്ചെങ്കിലേ ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് ചോദ്യം നമുക്ക് ചെയ്യാൻ, ഉത്തരമായി രേഖപ്പെടുത്താൻ സാധിക്കൂ. അടുത്തത് വിദ്യാഭ്യാസ ചിന്തകരും അവരുടെ ദർശനങ്ങളും നമ്മൾ പഠിക്കണം, മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ നമ്മൾ പഠിക്കണം, ബുദ്ധിയുമായി ബന്ധപ്പെട്ട് ബഹുമുഖ വൈകാരിക ബുദ്ധി സങ്കല്പം വരെയുള്ള വസ്തുതകൾ പഠിക്കണം, വ്യക്തിത്വത്തെ പറ്റിയുള്ള കണ്ടന്റ് പഠിച്ചിരിക്കണം, വികാസ തലങ്ങളെ പറ്റിയും വികാസ തത്വങ്ങളെ പറ്റിയും പഠിക്കണം. രണ്ടുമുണ്ട്, വികാസ തലങ്ങളും ഉണ്ട് പ്രതിപാദിക്കുന്നുണ്ട്, വികാസ തത്വങ്ങളെ പറ്റിയും പ്രതിപാദിക്കുന്നുണ്ട്. വൈജ്ഞാനിക വികാസത്തെ പറ്റി പഠിക്കണം, സാമൂഹിക വികാസത്തെ പറ്റി പഠിക്കണം, സാൻമാർഗിക വികാസത്തെ പറ്റി പഠിക്കണം. അടുത്തത് പാരമ്പര്യവും പര്യാവരണവും, അല്ലെങ്കിൽ ഹെറിഡിറ്റി ആൻഡ് എൻവിയോൺമെന്റിനെ പറ്റി പഠിച്ചിരിക്കണം. അഭിക്ഷമതാ പരീക്ഷകൾ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ പറ്റി പഠിക്കണം. അഭിപ്രേരണ അല്ലെങ്കിൽ മോട്ടിവേഷനെ പറ്റിയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സമയോജന ക്രിയാതന്ത്രങ്ങൾ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ, മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും അവയുടെ രീതികളെ പറ്റിയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ 20 മാർക്കുമായി ബന്ധപ്പെട്ട് ഇനിയുണ്ട് കണ്ടന്റുകൾ എന്തൊക്കെയാ? കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ, ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയയെ പറ്റിയുള്ള ചോദ്യങ്ങൾ, പഠന തന്ത്രങ്ങൾ, വിവരവിനിമയ സാങ്കേതിക വിദ്യാഭ്യാസ സാധ്യതകളായ DLD സിലബസ് അടിസ്ഥാനമാക്കിയുള്ള കണ്ടന്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ പഠന വൈകല്യത്തെ പറ്റിയുള്ള വ്യക്തമായ ധാരണ ഓരോ ഉദ്യോഗാർത്ഥിക്കുണ്ടായിരിക്കണം. പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനത്തെ പറ്റി വേണം. കുട്ടിയും അറിവ് നിർമ്മാണത്തെ പറ്റിയുള്ള കണ്ടന്റുകൾ നമുക്ക് ആവശ്യമുണ്ട്. പഠന രീതികളെ പറ്റിയുള്ള വസ്തുതകൾ, വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളെ പറ്റിയുള്ള ധാരണകൾ, കേരള പാഠ്യപദ്ധതി സമീപന രേഖയെ പറ്റിയുള്ള ധാരണ ഉണ്ടായിരിക്കണം, കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനത്തെ പറ്റിയുള്ള ധാരണ, വിദ്യാഭ്യാസ ഏജൻസികളെ പറ്റി, വിദ്യാഭ്യാസ കമ്മീഷനുകളെ പറ്റിയുള്ള വ്യക്തമായ ധാരണ ഈ ഒരു മേഖലയിൽ നിന്നുണ്ടായിരിക്കണം. ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട 20 മാർക്കാണ് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അടുത്തതായി 10 മാർക്ക് ജനറൽ ഇംഗ്ലീഷ് ടോപ്പിക്കിൽ നിന്നാണ്. അതിലൊന്ന് ലാംഗ്വേജ് കോമ്പ്രഹെൻഷനുമായി ബന്ധപ്പെട്ടത്, മറ്റൊന്ന് ഗ്രാമറുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ഗ്രാമറിൽ തന്നെ ആർട്ടിക്കിൾ പഠിക്കണം, കോൺകോർഡ് പഠിക്കണം, ടെൻസ് ആൻഡ് ടൈം പഠിക്കണം, പ്രപ്പോസിഷൻസ് പഠിക്കണം, ഫ്രേസൽ വെർബ്, ഡിറ്റർമിനേഴ്സ് പഠിക്കണം, ജെറൻസ്, ലിങ്കേഴ്സ്, ഓക്സിലിയറി വെർബ്, വൊക്കാബുലറി തുടങ്ങിയിട്ടുള്ള കണ്ടന്റുകൾ ഒരു ഉദ്യോഗാർത്ഥി പഠിച്ചിരിക്കണം എന്നാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. 10 മാർക്കാണ് ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് ഉള്ളത്. ഇനി അതിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് പെഡഗോഗി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ആണ്. അതിൽ ലാംഗ്വേജ് അക്യൂസിഷൻ ആൻഡ് ലേണിംഗ് ഉണ്ട്, ലാംഗ്വേജ് ആൻഡ് തോട്ട് ഉണ്ട്, ലാംഗ്വേജ് സ്കിൽസ് ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഇൻ LP ക്ലാസ്സസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അസസ്മെന്റ്, ഇവാലുവേഷൻ ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 10 മാർക്ക് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ആ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത മലയാള പാഠഭാഗവുമായി ബന്ധപ്പെട്ട 10 മാർക്കാണ് ഇനി നമ്മൾ പറയുന്നത്. മലയാളത്തിൽ തന്നെ സാഹിത്യപരം,
ഭാഷാപരം അങ്ങനെ അതിങ്ങനെ വേർതിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് സാഹിത്യപരവുമായി ബന്ധപ്പെട്ട് കവിതാ സാഹിത്യം ചോദ്യമായിട്ട് വരാം, കഥാസാഹിത്യം ചോദ്യമായിട്ട് വരാം, നോവൽ, ആത്മകഥ അല്ലെങ്കിൽ ജീവചരിത്രം, വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യം എന്നിവയാണ് സാഹിത്യപരത്തിൽ മലയാള പാഠഭാഗത്തിൽ നിന്നും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത് ഭാഷാപരത്തിൽ ഏതൊക്കെയാ? ഭാഷാ ചരിത്രം പഠിക്കണം, ഭാഷാ ഭേദം പഠിക്കണം, പ്രായോഗിക വ്യാകരണം പഠിക്കണം, അതിൽ പത്താം തരം നിലവാരം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ദെൻ പദശുദ്ധി പഠിക്കണം, പദങ്ങൾ അതിൽ സമാസിക്കലും വിഗ്രഹിക്കലും പഠിക്കണം, വാക്യരൂപങ്ങൾ അല്ലെങ്കിൽ പ്രകാരം എന്നറിയപ്പെടുന്ന പാഠഭാഗം പഠിക്കണം, അനുപ്രയോഗം പഠിക്കണം, വാക്യഘടനയും വാക്യശുദ്ധിയും പഠിക്കണം, ലിംഗം, വചനം തുടങ്ങിയ പാഠഭാഗം ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് ഭാഷാപരവുമായി ബന്ധപ്പെട്ട് പഠിക്കണം. അത് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. മലയാളവുമായി ബന്ധപ്പെട്ട് അടുത്തത് ലിംഗം, വചനം തുടങ്ങിയിട്ടുള്ളവ പഠിക്കണം, കാലത്തെ പറ്റിയുള്ള ടോപ്പിക്ക് പഠിക്കണം, അതിൽ തന്നെ അർത്ഥബോധം, പദങ്ങൾ, ശൈലികൾ, പ്രയോഗങ്ങൾ, വാക്യ സന്ദർഭങ്ങൾ ആൻഡ് കാവ്യ സന്ദർഭങ്ങൾ എന്നിവ പഠിക്കണം. അടുത്തത് കാവ്യബോധം, കവിത, ഗദ്യം, പഴഞ്ചൊല്ല് തുടങ്ങിയവയിലെ അലങ്കാരം, ധ്വനി, ഇവ കണ്ടെത്തൽ എന്നറിയപ്പെടുന്ന പാഠഭാഗം പഠിക്കണം. ദെൻ അവതാരണം, ഗദ്യം, അവതാരണം, പദ്യം എന്നിവയെ പറ്റി പഠിക്കണം. അടുത്തത് ബോധനശാസ്ത്രപരമായിട്ടുള്ള സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉദ്ഗ്രഥിത സമീപനത്തെ പറ്റി പഠിക്കണം, ഭാഷാ പഠന സിദ്ധാന്തങ്ങളെ പറ്റി പഠിക്കണം, അതിൽ തന്നെ ആസൂത്രണമായിട്ടുള്ള വാർഷികാസൂത്രണം, യൂണിറ്റ് ആസൂത്രണം, ദൈനംദിന ആസൂത്രണം, വിലയിരുത്തൽ എന്നീ പാഠഭാഗങ്ങളെ പറ്റിയുള്ള വ്യക്തമായ ധാരണ ഓരോ ഉദ്യോഗാർത്ഥിക്കും ആവശ്യമുണ്ട്.